ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. സോ ഇന്ന് 14th March 14, 2023. സോ ഇന്ന് നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസ്, പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൻ്റെ ആനുവൽ എക്സാമിനേഷൻ ആയിരുന്നു. സോ എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷമായി കണ്ടപ്പോൾ, 1 mark ഒക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം കണ്ടെങ്കിൽ ഇരിക്കാൻ വയ്യ, അത്രയ്ക്ക് സന്തോഷമായി. വളരെ സിമ്പിളായിട്ട് തോന്നി കേട്ടോ, 1 mark സെഷൻ വളരെ സിമ്പിളായിട്ട് തോന്നി. എനിക്ക് അങ്ങനെയാണ് പൊതുവെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചപ്പോൾ തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും തന്നെ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ മൊത്തം 10 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അതിൽ 8 മാത്രം നിങ്ങൾ എഴുതിയാൽ മതി, 2 നിങ്ങൾക്ക് ഒഴിവാക്കുക. അപ്പോൾ ഒഴിവാക്കിയത് ഏതാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. 1st ചോദ്യം, അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾസ് വിത്ത് എ മിനിമം റിസോഴ്സസ് ഇസ് കോൾഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എഫീഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എഫീഷ്യൻസിയാണ് അതിൻ്റെ റൈറ്റ് ആൻസർ. അതായത് മിനിമം റിസോഴ്സിൽ നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എഫീഷ്യൻസി. എഫീഷ്യൻസി എന്ന് പറയുന്ന വിളിക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് മിനിമം റിസോഴ്സിൽ നമ്മൾ ചെയ്യുന്നതാണ്. 2nd ഉത്തരം, സ്റ്റഡി ഓഫ് മൂവ്മെൻറ്റ് ലൈക്ക് ലിഫ്റ്റിംഗ്, ചേഞ്ചിങ് പൊസിഷൻ എക്സെട്ര ആർ കോൾ ഡാഷ്. അതായത് മൂവ്മെൻ്റ് ഉണ്ടല്ലോ, മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നത്, ലിഫ്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക, ഇതുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു സ്റ്റഡി ഏതാണെന്നായിരുന്നു ചോദ്യം. സോ നമ്മുടെ സയൻറ്റിഫിക് ടെക്നിക്സ്, FW Taylor സയൻറ്റിഫിക് ടെക്നിക്സിൽ നമ്മൾ ഒരുപാട് സ്റ്റഡീസ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചലന പഠനം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഈസ് മോഷൻ സ്റ്റഡിയാണ് ചലന പഠനവുമായി ബന്ധപ്പെട്ടുള്ളത്. അതാണ് സ്റ്റഡി ഓഫ് മൂവ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലിഫ്റ്റിങ്ങും അതേപോലെ തന്നെ ചേഞ്ചിങ് പൊസിഷനൊക്കെ ആയിട്ട് റിലേറ്റ് വന്നത്. സോ ഓപ്ഷൻ സി മോഷൻ സ്റ്റഡിയാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദാറ്റ് ഈസ് എ പ്ലാൻ ഡെവലപ്പ് ഫോർ എ 1-time ഈവൻറ്റ് ഈസ് കോൾഡ് ഡാഷ്. അതായത് ഒരു ഒറ്റ പ്രാവശ്യം മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള, ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്ലാനെ വിളിക്കുന്ന പേരെന്താണ്? സ്റ്റാൻഡിങ് പ്ലാൻസ് ആണോ, സിംഗിൾ യൂസ് പ്ലാൻസ് ആണോ, ബോത്ത് എ ആൻഡ് ബി ആണോ, നൺ ഓഫ് ദീസ് ആണ്. സോ ഒരു ഒറ്റ പ്രാവശ്യം എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഓപ്ഷനിൽ തന്നെ അതിൻ്റെ ഉത്തരവ് സിംഗിൾ യൂസാണ്. സിംഗിൾ യൂസാണ്, നമ്മൾ ബജറ്റിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ സിംഗിൾ പ്രൊസീജിയർ ബജറ്റൊക്കെ സിംഗിൾ യൂസ് പ്ലാനാണ്. അത് ഒരൊറ്റ ടൈമിലേക്ക് വേണ്ടി മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. 4th ചോദ്യത്തിലേക്ക് പോകാം. കംപ്ലീറ്റ് ദ സീരീസ് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫോർമേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ. ഫംഗ്ഷൻ്റെ ബേസിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫംഗ്ഷണൽ സ്ട്രക്ചറാണ്. 2nd നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ദാറ്റ് ഈസ് ഫോർമേഷൻ ഈസ് ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റ് ലൈൻ. നമുക്ക് എത്ര പ്രൊഡക്റ്റ് ലൈൻ ഉണ്ടോ അതിൻ്റെ ബേസിൽ നമ്മൾ എന്തെങ്കിലും രീതിയിൽ സ്ട്രക്ചർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ, മോഡല് ഫംഗ്ഷണൽ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിവിഷണൽ നന്നായിട്ട് തന്നെ പഠിച്ചോളാൻ, നന്നായിട്ട് പഠിച്ച കുട്ടികൾക്ക് ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓർഗനൈസിങ് നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചോദ്യം. ദാറ്റ് ഈസ് ഡിവിഷണൽ സ്ട്രക്ചർ. ഡിവിഷണൽ സ്ട്രക്ചറാണ് പ്രൊഡക്റ്റ് ലൈൻ്റെ ബേസിൽ നമ്മളൊരു സ്ട്രക്ചർ ഫോം ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് എഴുതണം? ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ ഒരു മാർക്ക് കിട്ടും കേട്ടോ. അടുത്ത ചോദ്യം, ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് പോസിബിൾ കാൻഡിഡേറ്റ്സ് ഫോർ എ ജോബ്. ഒരു ജോലിയിലേക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഫൈൻഡ് ചെയ്യുക, അത് സെർച്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? സെലക്ഷൻ ആണോ, ട്രെയിനിങ് ആണോ, റിക്രൂട്ട്മെൻ്റ് ആണോ, നൺ ഓഫ് ദീസ് ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു സ്റ്റാഫിംഗ് എന്നുള്ള ചാപ്റ്ററിൽ. ഓപ്ഷൻ സി, റിക്രൂട്ട്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് ദ എംപ്ലോയീസ് ആൻഡ് സെർച്ചിങ് ഫോർ ദ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ് ടു അപ്ലൈ ഫോർ ദ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. സോ റിക്രൂട്ട്മെൻറ്റ് ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. എഴുതിയ കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ. 6th ചോദ്യം, പേ ആൻഡ് അലവൻസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. പേ കൊടുക്കുക അല്ലെങ്കിൽ അലവൻസ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ എക്സാമ്പിളാണ്? ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ആണോ, നോൺ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ് ആണോ, അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ബി ആണോ, നൺ ഓഫ് ദീസ് ആണോ എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ് ആണ് പേ ആൻഡ് അലവൻസസ് എന്നൊക്കെ പറയുന്നത്. അത് പണമായിട്ടാണ് കൊടുക്കുന്നത്. മോണിറ്ററി ടേംസിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ഫിനാൻഷ്യൽ അലവൻസ് ആണ്, ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 7th ചോദ്യം, ദ പ്രോസസ് ഓഫ് എൻഷുവറിങ് ദാറ്റ് ദ ആക്ടിവിറ്റീസ് ഈസ് ഇൻ എൻ ഓർഗനൈസേഷൻ ആർ പെർഫോം ആസ് പെർ ദ പ്ലാൻ. അതായത് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ദ പ്രോസസ് ഓഫ് എൻഷുവറിങ് ദാറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണോ മുന്നോട്ട് പോകുന്നതെന്ന് ഉറപ്പിക്കുന്ന ആ ഒരു ഫംഗ്ഷൻ ഏതാണ്? പ്ലാനിങ് ആണോ, ഓർഗനൈസിങ് ആണോ, കൺട്രോളിങ് ആണോ, ഡയറക്റ്റിംഗ് ആണോ? ദ റൈറ്റ് ആൻസർ ഈസ് കൺട്രോളിങ്. ഓപ്ഷൻ സി ആണ്
കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൺട്രോളിങ് ഈസ് എ പ്രോസസ് ഓഫ് എൻഷുവറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഓപ്ഷൻ സി കൺട്രോളിംഗ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. ആൻഡ് എട്ടാമത്തെ ചോദ്യം, ദ ക്വാണ്ടം ഓഫ് ഫൈനാൻസ് ടു ബി റേസ്ഡ് ഫ്രം വേരിയസ് ലോങ് ടേം സോഴ്സസ് ഈസ് റിലേറ്റഡ് ടു. നമ്മളുടെ സ്ഥാപനത്തിന് ആവശ്യമായ ഫണ്ട് ഫൈനാൻസ് അത് റേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അത് നമ്മൾ സംഹരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ഡിസിഷനെ വിളിക്കുന്ന പേരെന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണോ, ഫൈനാൻസിങ് ഡിസിഷനാണോ, ഡിവിഡൻഡ് ഡിസിഷനാണോ, അതോ നൺ ഓഫ് ദീസ് ആണോ? സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഫൈനാൻസിങ് ഡിസിഷനാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഡിസിഷനായിരുന്നു ഫൈനാൻസിങ് ഡിസിഷൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് ഫിനാൻസിൻ്റെ ഫംഗ്ഷൻ പഠിച്ചോളാൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒന്നാമത്തെ ഡിസിഷനായിരുന്നു ഫൈനാൻസിങ് ഡിസിഷൻ. അതിലാണ് നമ്മൾ എത്ര പണം റേസ് ചെയ്യണം, അത് എവിടെ നിന്നൊക്കെ റേസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവിടെ നിന്നാണ്. സോ ഓപ്ഷൻ ബി ആണ് നിങ്ങളവിടെ കറക്റ്റായിട്ട് എഴുതേണ്ടത്. ആൻഡ് ഫൈനലി ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് ദ കൺസ്യൂമർ ഹാവ് ടു പേ ടു ഒപ്റ്റെയിൻ ദ പ്രോഡക്റ്റ് ഈസ് ഡാഷ്. ഒരു പ്രൊഡക്റ്റ് ഒരു കൺസ്യൂമർ ഒപ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമർ പേ ചെയ്യേണ്ട ആ മണി, അല്ലെങ്കിൽ ദ എമൗണ്ട് ഓഫ് മണീനെ വിളിക്കുന്ന പേരെന്താണ്? പ്രൈസ് ആണോ, പ്രോഫിറ്റ് ആണോ, ലോസ് ആണോ, മാർജിൻ ആണോ? സോ ദ റൈറ്റ് ആൻസർ ഈസ് പ്രൈസ് ഹിയർ. ഓപ്ഷൻ എ പ്രൈസ് ആണ് റൈറ്റ് ആൻസർ. ഒരു പ്രൈസ് നമ്മൾ എത്ര രൂപയാണെന്നല്ലേ ചോദിക്കുക കടയിൽ പോയിട്ട്. സോ ആ ഒരു നമ്മൾ എമൗണ്ട് ആസ് എ കൺസ്യൂമർ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പണത്തിൻ്റെ പേരെന്ന് പറഞ്ഞ പ്രൈസ് ആണ്, സാധനങ്ങളുടെ പ്രൈസ് എന്നാണെന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻ എ പ്രൈസ് ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ദെൻ ടെൻത്ത് ക്വസ്റ്റ്യൻ വന്നിട്ട്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് അപെക്സ് അതോറിറ്റി ആസ് പർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അവസാനത്തെ ചാപ്റ്ററിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഊന്നി 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 പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. അതുമാത്രമല്ല മോഡലിന് ഇതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ തന്നെ ആൻസർ കിട്ടിട്ടുണ്ടായിരുന്നു. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷനാണ്. ഇവിടെ നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോർട്ട് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ സുപ്രീം കോർട്ട് എഴുതായിരുന്നു. പക്ഷേ ഇവിടെ വരുന്നത് നാഷണൽ കമ്മീഷനാണ്, ഡിസ്ട്രിക്ട് ഫോറോ സ്റ്റേറ്റ് ഫോറോ ഹൈക്കോർട്ടോ ഒന്നുമല്ല. അപെക്സ് അതോറിറ്റി ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന നാഷണൽ കമ്മീഷനാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പം നിങ്ങൾക്ക് എല്ലാ ഉത്തരവും കൂടി ഒന്ന് ഒറ്റയടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഒരു ഫോട്ടോ തരാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് എഫീഷ്യൻസി ആണ്. രണ്ടാമത്തെ ചോദ്യം ദാറ്റ് ഈസ് മോഷൻ സ്റ്റഡി. മൂന്നാമത്തെ ചോദ്യം സിംഗിൾ യൂസ് പ്ലാൻ. നാലാമത്തെ ചോദ്യം ഡിവിഷണൽ സ്ട്രക്ചർ. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം റിക്രൂട്ട്മെൻ്റ് ആണ്. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആണ്. ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൺട്രോളിംഗ് ആണ്. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ദാറ്റ് ഈസ് ഫൈനാൻസിങ് ഡിസിഷൻ. ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രൈസ് ആണ്. പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നാഷണൽ കമ്മീഷനാണ്. ഓക്കെ, റെഡി അല്ല? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു ആദ്യത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത ഒരു സെക്ഷൻ, അതായത് 2 മാർക്ക് മുതലുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഉത്തരങ്ങൾ ശരിയാക്കിയവർക്കൊക്കെ അത്രയും കൺഗ്രാജുലേഷൻസ് എൻ്റെ വക. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താം. ഐ ആം സോ എക്സൈറ്റഡ് ടു ഹിയർ ഓൾ സച്ച് കമൻറ്റ്സ് ബിക്കോസ് അത്രയും നിങ്ങളെക്കാട്ടും എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് നിങ്ങളെ എക്സാം എഴുതുന്ന സമയത്ത്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ കമൻറ്റ്സ് ആൻഡ് വിഷ് യു ഓൾ ദ വെരി സക്സസ് ഫോർ യുവർ എക്സാം. എക്സാം എന്ന് പറയുമ്പോൾ കമ്മിങ് എക്സാം. ഇനി നമുക്ക് വരാൻ പോകുന്ന എക്സാംസ് എന്ന് പറയുന്നത്, ഇനി എക്കണോമിക്സ് ഉണ്ട്, ഇനി നമുക്ക് എക്കണോമിക്സ് ഉണ്ട്, അക്കൗണ്ടൻസി ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾ എഴുതണം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. പെട്ടെന്ന് കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.